വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കുടുംബമുള്ളത്. ഇപ്പോൾ അമ്മയാണ് നമ്മോടൊപ്പം ഉള്ളത്. ശ്രീജേച്ചിന്റെ രാവിലെ മുതൽ വലിയ പ്രാർത്ഥനയോടെയാണ് അമ്മ ഉണ്ടായിരുന്നത്. അമ്മ അവസാന നിമിഷത്തിലും പ്രാർത്ഥനയോടെയാണ് ഉണ്ടായിരുന്നത്. എന്താണ് ഇപ്പോൾ പറയുന്നത്? ശരിക്കും പ്രാർത്ഥന നമുക്ക് ഏറ്റവും നല്ല, നാം ബാധി ദൈവം ബാധി എന്നല്ലേ, നമ്മുടെ ബാധി നമ്മൾ ചെയ്യുക, അവരുടെ ബാധി അവർ ആ കളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം നമുക്ക് അതിൻ്റെ ഫലം തന്നു. ഞാൻ കളി തുടങ്ങിയപ്പോൾ തൊട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ ഒരു പ്രാർത്ഥിക്കാൻ തോന്നണ്ടായില്ല. അപ്പം ഞാൻ പുറത്തിറങ്ങിയിരുന്ന പ്രാർത്ഥിച്ചത്, എനിക്കത് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എൻ്റെ മോൻ ഒത്തിരി വിഷമമായിരുന്നു. കഴിഞ്ഞ സെമിയിൽ അത് ആ കളി വിട്ടുപോയിട്ട് അവന് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ കളി കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ഒന്ന് മിണ്ടിയെന്നല്ലാണ്ട് ഭയങ്കര ഒരു വിഷമമായിപ്പോയത്. സാധാരണ കളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം വർത്തമാനം പറയണതാ. ഇന്നലെ ആണെങ്കിലും ഇന്നാണെങ്കിലും കളി വിളിച്ചിട്ട് വലിയ ഒരു മുഖഭാവം തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം. കളിനെക്കുറിച്ച് ഞങ്ങളൊന്നും ചോദിച്ചില്ല, കാരണം അവനത് ഭയങ്കര വിഷമമായിരുന്നു. ഇതായാലും റിട്ടയർമെൻ്റ് ആണല്ലോ. അപ്പോൾ പിന്നെ ആ കളിയോട് കൂടി വന്നു കഴിഞ്ഞിട്ട് തോറ്റു പോവുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു ഭയങ്കര വിഷമമാണ്. അവർ സ്വർണ്ണ മെഡലും കൊണ്ട് വരും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. സാരമില്ല, നമുക്ക് വിധിച്ചത് നമുക്ക് കിട്ടി. എന്തായാലും വിരമിക്കുകയാണ്. അപ്പോൾ അതൊരു സമ്മാനമായി ഇന്ത്യൻ ടീം കൊടുക്കുകയാണല്ലേ? ഒക്കെയാണ്, അങ്ങനെ തന്നെ. വിരമിക്കൽ അത്രയും സന്തോഷത്തോടെയാണ്? ആ സന്തോഷത്തോടു കൂടി തന്നെയാണ് വരികയിൽ. ഒരു വെങ്കലമാണെങ്കിലും നമുക്ക് കിട്ടിയില്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുന്നു. മുതൽ ശ്രീ ശ്രീജി ശ്രീജേഷ് എപ്പോഴും പറയുന്നതാണ് കുടുംബം എപ്പോഴും ഉണ്ടായിരുന്നു എന്ന്. എത്രത്തോളം അത് അംഗീകരിക്കും? അത് ഞങ്ങൾ എപ്പോഴും അവൻ എന്താഗ്രഹിക്കണം അതുപോലെ അതിൻ്റെ കൂട്ടത്തിലായിരുന്നു ഞങ്ങളും. ഞങ്ങൾക്കത് അവൻ ആഗ്രഹം പോലെ തന്നെ കളി ജയിച്ചു. പക്ഷേ അവൻ്റെ ആഗ്രഹം ഒരു സ്വർണ്ണ മെഡലായിരുന്നു. എന്തോ ഒരു ഭാഗ്യക്കെട്ട് നമുക്കത് കിട്ടിയില്ല. സെമിയിൽ അവർ ഫെയിലായി പോയി. സന്തോഷത്തിലാണ്.